നമ്മുടെ പ്രതിനിധികൾ ജി ശ്രീജിത്ത് കോട്ടയത്ത് ഉണ്ട്. വന്ദനയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അശ്രുതി ശ്രീജിത്ത് നൽകും. അപ്പോൾ ഐശ്വര്യ അനിൽ തിരുവനന്തപുരത്തുണ്ട്. മുഖ്യമന്ത്രിയുമായി ഇന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ ചർച്ച നടത്തുന്നുണ്ട്. സൂയി വിശ്വനാഥൻ ഹൈക്കോടതി ഈ കേസ് വീണ്ടും ഇന്ന് പരിഗണിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഇ ആർ രാഗേഷ് കർണാടകത്തിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകും. സി വി അനുമോദ് താനൂർ ബോട്ടപകടത്തിലും ചില സംഭവങ്ങളുണ്ട്. നമുക്ക് ആദ്യം ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, ഇന്ന് ഉച്ചയ്ക്കാണ് സംസ്കാര ചടങ്ങുകളെന്ന് അറിയുന്നു. ഇന്നലെ വന്ദനയുടെ സഹപാഠികളും അധ്യാപകരും ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകുകയായിരുന്നു. എപ്പോഴേക്കാണ് ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കുറുപ്പന്തറയിലുള്ള ഈ വസതിയിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ. അതിനുള്ള ക്രമീകരണങ്ങൾ ഏതാണ്ട് വീണ്ടും അത് സംസ്കാര ചടങ്ങിനുള്ള ക്രമീകരണങ്ങളും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീട്ടിൽ ഇപ്പോഴും വന്ദനയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഈ മൃതദേഹം വന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ ആളുകൾ എത്താൻ തുടങ്ങുന്നത് ുള്ളൂ. പ്രത്യേകിച്ച് ബന്ധുക്കളും ദൂരങ്ങളിൽ നിന്നുള്ള മറ്റ് അടുപ്പമുള്ളവരും സുഹൃത്തുക്കളും ഡോക്ടർമാരും അങ്ങനെ സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മൃതദേഹം ഇന്നലെ രാത്രി ഈ വീടിൻ്റെ മുറ്റത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വീടിനുള്ളിലേക്ക്, ഇന്നലെ രാത്രി വൈകി തന്നെ വീടിനുള്ളിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് തീരാ വേദനയുടെ കാഴ്ചകൾ തന്നെയാണ്. ഇന്നലെ രാത്രി തന്നെ ഈ അമ്മയും അച്ഛനുമൊക്കെ തളർന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ എത്തുമ്പോഴും കാണുന്നത് അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകളുടെ വേർപാടിൽ അത്രയധികം ദുഃഖിതരായി തന്നെയാണ് കാണുന്നത്. ഇനി എന്തിന് ജീവിക്കണം എന്ന ചോദ്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രയും വേദനാജനകമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ ഈ വീടിനുള്ളിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് മുറ്റത്തേക്ക് തന്നെ എത്തിക്കും. അതായത് ഒരു പൊതുദർശനത്തിൻ്റെ സമയമാകുമ്പോൾ മൃതദേഹം വീണ്ടും പുറത്തേക്ക് തന്നെ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ വലിയ നിയന്ത്രണങ്ങളും മറ്റുമുണ്ട്. ഇന്നലെ മുതൽ തന്നെ, ഇന്നലെ രാത്രി ഇവിടെ പൊതുദർശനം ഉണ്ടായിരുന്ന സമയത്തും റോഡിൽ, ഇത് എറണാകുളം പാതയാണ്, ഏറ്റുമാനൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ്, ആ റോഡിൻ്റെ ഗതാഗതം ഉണ്ടായിരുന്നില്ല. ഇന്ന് ആ സമയത്ത് രാവിലെ ഏതാണ്ട് 7:30 മുതൽ തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ പിൻഭാഗത്താണ് സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങളും അവിടെ ആരംഭിച്ചു വരുന്നുണ്ട്. അവിടെ ഈ അച്ഛൻ്റെ തറവാട് വീടാണിത്. ആ തറവാട് വീടിനോട്, പഴയ വീട് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോഴില്ല, അവിടെയാണ് അച്ഛൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. അതിന് സമീപത്തായി തന്നെയായിരിക്കും വന്ദനയുടെയും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക എന്നാണ് പറയുന്നത്. ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളും നടക്കുകയാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു കല്ലറ, അതായത് ഈ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കല്ലറ ഉണ്ടാകുന്നു. അതിന് തൊട്ടിപ്പുറത്തായിരിക്കും വന്ദനയ്ക്കും വന്ദനയുടെയും അന്ത്യവിശ്രമം. ദഹിപ്പിക്കുന്ന അടക്കമുള്ള ചടങ്ങുകളാണുള്ളത്. കർമ്മങ്ങളൊക്കെ ഏതാണ്ട് 1 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. ഇവിടെ ഇപ്പോൾ അതിനുള്ള സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഏതോ ആദ്യഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഈ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഇന്നലെ തന്നെ പോലീസിനെ സംബന്ധിച്ച് ADGP MR അജിത് കുമാർ തന്നെ രാത്രി ഇവിടെ എത്തുകയും ഇതിൽ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക് ഏതാണ്ട് എല്ലാ സമയവും ഇവിടെ ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നുമുണ്ടായിരുന്നു. എന്തായാലും അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങളും ഉണ്ടാകും. നിലവിൽ എന്തായാലും അടുത്ത ബന്ധുക്കളാണ് ഈ വീട്ടിലുള്ളത്. അല്പസമയം കൂടി കഴിയുമ്പോൾ സുഹൃത്തുക്കളും, വന്ദനയുടെ സുഹൃത്തുക്കളും മറ്റധ്യാപകരും അങ്ങനെയൊക്കെയുള്ളവർ, വന്ദന പഠിച്ചത് കുറവിലങ്ങാടാണ്, +2 വരെ ഡീപോൾ സ്കൂളിലായിരുന്നു. അതിനുശേഷമാണ് കൊല്ലം ACCA മെഡിക്കൽ കോളേജിലേക്ക് MBBS പഠനത്തിന് പോകുന്നത്. അവിടെ ഇന്നലെ പൊതുദർശനമുണ്ടായിരുന്നു. സ്വാഭാവികമായും അവിടെ പഠിച്ചിറങ്ങിയ മറ്റ് സുഹൃത്തുക്കൾ, വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെയുണ്ട്, ഇതേപോലെ തന്നെ ഹൗസ് സർജൻസി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ ഒരു വലിയ തിരക്ക് തന്നെ ഈ വീട്ടിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വീടിൻ്റെ മുറ്റത്തേക്ക് വലിയ തിരക്ക് വരാതെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനാണ് പോലീസും ആലോചിക്കുന്നത്. സ്ത്രീത്താണ് കോട്ടയത്ത് വന്ദനയുടെ വീട്ടിലുള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് സഹപാഠികളുടെയൊക്കെ ഒരു ദുഃഖം. ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. ഒരു നാടിൻ്റെ പ്രതീക്ഷയായിരുന്നു ആ കുട്ടി. ഇന്ന്
അല്പ ദിവസങ്ങൾക്കകം ഒരു പക്ഷേ വന്ദനയുടെ പേരടങ്ങുന്ന ബോർഡ് ആ വീടിന്റെ മുന്നിൽ. അത് മാത്രമല്ല, അവിടുത്തെ പൗരാവലി ഒരു വലിയ സ്വീകരണം കൊടുക്കാനിരിക്കുകയാണ്. ഈ ഒരു മരണ വാർത്ത അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളതാണ്. സ്ത്രീകൾ രാവിലെ അവിടെ ചെല്ലുമ്പോഴും കാണുന്ന കാഴ്ചകൾ ഹൃദയഭേദകമാണ്. കുടുംബാംഗങ്ങളുടെയൊക്കെ ദുഃഖം, കാരണം നമുക്ക് ഈ മരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. ഒരു ആൾ സേവനത്തിനിടെ ഇങ്ങനെ സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ദുഃഖം, അത് അതിന്റെ പരമാവധിയാണ്. നമുക്ക് ദുഃഖത്തിനപ്പുറം സഹപ്രവർത്തകരുടെ പ്രതിഷേധം, അത് ഇന്നലെ നമ്മൾ വലിയ രീതിയിൽ കണ്ടതാണ്. പി ജി ഡോക്ടർമാരുടെയൊക്കെ വലിയ പ്രതിഷേധം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ ബോഡി എടുക്കുന്നത് വരെ അവരവിടെ നിലത്തിരുന്ന് പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ഐശ്വര്യ കൂടി ചേരുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളുമായി. ഐശ്വര്യ, ഈ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു, അവരിന്നും ആ സമരം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർമാർ ഐ എം എ അടക്കം ഇന്നലെ വലിയ സമരം പ്രഖ്യാപിച്ചിരുന്നു. ഡോക്ടർമാർ അത്യാഹിത വിഭാഗത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ആ സമരം തുടരുന്നൊരവസ്ഥയാണ്. ഒപ്പം മുഖ്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തുന്നു. സംഘടനകൾ മുഖ്യമന്ത്രിയെയും കാണുന്നുണ്ട്. ഈ പ്രധാനമായും നേരത്തെ ഉന്നയിച്ച ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് ഇറക്കണമെന്ന ആവശ്യം ഐ എം എ ഉന്നയിച്ചിട്ടുണ്ട്, ഡോക്ടർമാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. ഈ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാനാണോ സംഘടനകളുടെ തീരുമാനം? രഞ്ജിത്ത്, അശ്വതി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നാട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഡോക്ടർ വന്ദനയുടെ മരണത്തിൽ. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. വൈകാരികമായ പ്രതികരണങ്ങളാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലും തുടർന്ന് ഭരണസിര കേന്ദ്രത്തിന് മുന്നിലും ഒക്കെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഒരു പ്രതിഷേധം തുടരുമെന്ന് ഐ എം എ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കെ ജി എം ഒയും കെ ജി എം സി ടി എയും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഐ എം എയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റുള്ള ഇടങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിലുമൊക്കെ പ്രതിഷേധം നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഡ്യൂട്ടി ബഹിഷ്കരിച്ചടക്കമുള്ള പ്രതിഷേധങ്ങൾ തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. അതിൽ പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, ഒരുപക്ഷെ കഴിഞ്ഞ ഒരു മാസം മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം വലിയ പ്രതിഷേധം, ഈ കോഴിക്കോട് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കയ്യേറ്റം ചെയ്ത പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണിപ്പോൾ ഒരു ഡോക്ടറുടെ ജീവൻ പൊലിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ആവശ്യം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രി സംരക്ഷണ നിയമം പരിഷ്കരിച്ചുള്ള ഓർഡിനൻസ് ഉടൻ തന്നെ, അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് പുറപ്പെടുവിക്കണമെന്നുള്ള ആവശ്യം അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇനിയൊരു പിന്നോട്ട് പോക്കില്ല, അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല. നേരത്തെ പലപ്പോഴും ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഉറപ്പ് നൽകിയെങ്കിലും പിന്നീട് അത് പാലിക്കപ്പെട്ടില്ല എന്നുള്ള പരാതിയാണ് ഡോക്ടർമാർക്കുള്ളത്. തങ്ങളുടെ ജീവന് പോലും സുരക്ഷയില്ലാത്തൊരു സ്ഥിതിയിലേക്ക്, ജോലി ചെയ്യുന്നയിടത്ത് ജീവന് പോലും സുരക്ഷയില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനെത്തുമ്പോൾ തങ്ങളുടെ ജീവന് ഒരു വിലയുമില്ല എന്നാണ് അവർ കഴിഞ്ഞ ദിവസം ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി സർക്കാരിന് എടുക്കേണ്ടി വരും. കാരണം ആശുപത്രികൾ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരങ്ങളിലേക്കാണ് ഡോക്ടർമാർ കടക്കുന്നത്. ഒരുപക്ഷെ പല ഘട്ടങ്ങളിലും രോഗികളെയൊക്കെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണെന്ന് മുഖ്യമന്ത്രി അവരെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ഡോക്ടർമാർ അവർക്ക് ഈ ആശുപത്രികളിൽ സംരക്ഷണം ഒരുക്കണം, ഒപ്പം തന്നെ സി സി ടി വി അടക്കമുള്ള സുരക്ഷ ഒരുക്കണം, കൂടുതൽ സെക്യൂരിറ്റി നൽകണം, കൂടുതൽ സി എം ഒമാരെ നിയമിക്കണം, അങ്ങനെ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കും. ഇതിലൊരു ഉറപ്പ് ലഭിച്ച്, ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്ന് കഴിഞ്ഞ ദിവസം ജൂനിയർ ഡോക്ടർമാർ അടക്കം പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആവശ്യവുമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. അതിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ 10:30 മുഖ്യമന്ത്രി ഈ ഡോക്ടർമാരുടെ സംഘടനയിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഈ ആവശ്യം അവർ അവിടെയും ഉന്നയിക്കും. മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ഇവരുടെ പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും രാവിലെ 10:30 സെക്രട്ടേറിയറ്റിലാണ് യോഗം ചേരുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വന്ദനാദാസിന്റെ മരണത്തോടനുബന്ധിച്ച് ഒരുപക്ഷെ നാട് മുഴുവൻ, ഒരു കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്, ഭരണസിര കേന്ദ്രത്തിലടക്കം ഡോക്ടർമാരുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അത് ഇന്നും തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി ഐശ്വര്യ, ഞാൻ ഐശ്വര്യയിലേക്ക് വരാം. ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ദുരന്ത വാർത്തകൾ കേട്ടാണ് ഉണരുന്നത്. അതിന്റെ ഒരു ആ ഒരു മാനസികാവസ്ഥ കേരളത്തിന്, ആ ഒരു ഹാങ് ഓവർ, ബോട്ടപകടത്തിന്റെ ഹാങ് ഓവർ മാറുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഈ വന്ദനയുടെ കൊലപാതകം അത് നമ്മൾ കേട്ട് ഞെട്ടിയിരിക്കുന്നത്.
അത് ആ നാടിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് ഒരിക്കലും ഒരു രീതിയിലും ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാത്ത ഒരു വ്യക്തി പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു കൊലപാതകത്തിനിരയായി മരിക്കുക എന്ന് പറയുമ്പോൾ ആ നാടെങ്ങനെയാണ് അതിനെ ഏറ്റുവാങ്ങുന്നത്? ഈ ഒപ്പം സംസ്കാര ചടങ്ങുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം വന്ദനയുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചാണ് ഇവിടെ നിന്ന് മൃതദേഹം അങ്ങോട്ടേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ നേതാക്കളാണ് ഈ സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുക്കുക? അശ്വതി, ആദ്യം ചോദിച്ച കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ദുരന്ത ദിനങ്ങൾ തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് കടന്നു പോകുന്നത്. അത്യന്തം വേദനാജനകമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സങ്കടത്തിലുമാണ് നമ്മൾ എല്ലാവരും ഉള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. വന്ദനയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നവരൊക്കെ നിറകണ്ണുകളോടെ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം, വന്ദന ഒരൊറ്റ മകളാണ്. ഈ മോഹൻദാസിനും വസന്തകുമാരിക്കും ഇനി ആരുമില്ല. അവർ പറഞ്ഞ് കരയുന്നതും അതുതന്നെയാണ്. പിന്നെ ഒരു കുട്ടിയെ ഇത്രയധികം പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിയ ശേഷം അപ്രതീക്ഷിതമായി ഒരു ഈ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയൊരു വീഴ്ചയൊക്കെ കൊണ്ട് കൊലപാതകം നേരിടേണ്ടി വരുന്ന സാഹചര്യവും വലിയ ഷോക്കിംഗ് തന്നെയാണ്. അത് ഈ സമൂഹത്തിനാകെ വലിയ ഷോക്കുണ്ട്. ഡോക്ടർമാർക്ക് വലിയ വേദനയുണ്ട്. അതിനൊപ്പം തന്നെ മനസാക്ഷിയുള്ളവർക്കൊക്കെ വേദന ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വന്ദനയെ സംബന്ധിച്ച് ഈ ഒരൊറ്റ മോൾ എന്ന് പറയുമ്പോൾ കുറച്ച് വൈകിയാണ് ഇരുവർക്കും കുട്ടികൾ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇവിടെ തന്നെ അവർ ചേർത്ത് നിർത്തി പഠിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ MBBSന് അഡ്മിഷൻ കിട്ടുമ്പോൾ ഈ അസീസിയ മെഡിക്കൽ കോളേജിന് സമീപം തന്നെ ഫ്ളാറ്റ് എടുത്ത് അവിടെയും ഈ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കാറുണ്ടായിരുന്നു. വന്ദനയെ എല്ലാ തവണയും കൊണ്ടു വിടുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത് ഇവർ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വിഷുവിന് ആദ്യമായി വന്ദന അച്ഛനും അമ്മയ്ക്കും ഒരു കണി എന്ന നിലയിൽ അന്ന് രാവിലെ ആദ്യമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഇവിടെ എത്തിയൊരു ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചേർന്നു പോയൊരു കുടുംബമാണ്. ഇവിടെ തൊട്ടടുത്ത് ഈ കാവുണ്ട്. അവിടെ വന്ദനയുടെ വഴിപാടായി ഗരുഡൻ തൂക്കം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ഇനിയുള്ള നാളുകളിൽ ഈ മാസം 20 SNDP ശാഖായോഗത്തിൻ്റെ പൊതുയോഗമുണ്ട്. അവിടെ വെച്ച് വന്ദനയ്ക്ക് ആദരം തീരുമാനിച്ചിരുന്നതാണ്. അങ്ങനെ ഈ നാടുമായിട്ടൊക്കെ വളരെ സഹകരിച്ചു പോകുന്ന, സാമൂഹിക പ്രവർത്തന രംഗത്തും സാമുദായിക പ്രവർത്തന രംഗത്തും ഒക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി, അങ്ങനെയുള്ള എല്ലാവരുമായും ഒന്നും മാറി നിൽക്കുന്ന പെൺകുട്ടിയല്ല, എല്ലാവരുമായും സഹകരിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി ായിരുന്നു. എല്ലാവരുമായി നന്നായി സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് ഈ അടുപ്പമുള്ള ബന്ധുക്കളും തൊട്ടടുത്തുള്ളവരും ഒക്കെ പറയുന്നത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ നഷ്ടമാണ് സ്വാഭാവികമായും ഈ വീടിന് മാത്രമല്ല നാടിനാകെ നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഇവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. എന്തായാലും സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥലത്താണ് വന്ദനയ്ക്കുള്ള ഈ പട്ടട ഒരുങ്ങുന്നത്. ഇവിടെ തൊട്ടടുത്ത് അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും അമ്മൂടെയും അമ്മൂമ്മയുടെയുമാണ് ഈ കല്ലറ കാണുന്നത്. അതിന് തൊട്ടിപ്പുറത്തായി തന്നെയായിരിക്കും വന്ദനയ്ക്കും അന്ത്യവിശ്രമത്തിനുള്ള സാഹചര്യം ഉണ്ടാകുക. എന്തായാലും നേരത്തെ ചോദിച്ച പോലെ തന്നെ മന്ത്രിമാർ ഇന്നലെ മന്ത്രി വി എൻ വാസവനും റോഷി അഗസ്റ്റിനും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അല്പസമയം കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് 8:30 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവിടെ എത്തും. സർക്കാരിനെതിരെ വലിയ രോഷമാണ് ഇന്നലെ പ്രതിപക്ഷം ഉയർത്തിയത്. ഡോക്ടർമാരുടെ സംഘടനയുടെയൊക്കെ വലിയ രോഷമുണ്ടായിരുന്നു. അതിനെയൊക്കെ പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ നേരിട്ടെത്തുകയാണ്. വന്ദനയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നു. മന്ത്രിസഭയിൽ നിന്ന് മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ളവർ, K. N. ബാലഗോപാൽ, V. N. വാസവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തുമോ എന്ന കാര്യത്തിൽ ഇനിയും അത്തരം വിവരങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്തായാലും മന്ത്രിമാരും അങ്ങനെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കും. കോട്ടയത്ത് നിന്നുള്ള മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാലായിരിക്കും ഒരു പൊതുദർശനം എന്ന നിലയിൽ ഉണ്ടാകുക. ഇപ്പോൾ വീടിനുള്ളിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ബന്ധുക്കളും അടുപ്പമുള്ളവരും ഒക്കെ ചേർന്ന് വന്ദനയോടൊപ്പം കാത്തിരിക്കുകയാണ്. വന്ദനയ്ക്ക് അവസാന യാത്രയ്ക്കുള്ള അവസാനമായി യാത്രാമൊഴി പറയാൻ വേണ്ടി വീടിനുള്ളിൽ ഉണ്ട്. അല്പസമയം കൂടി കഴിഞ്ഞാൽ മുറ്റത്തേക്ക് പൊതുദർശനം മാറ്റും. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നമുക്ക് സുവിയിലേക്ക് ഒന്ന് പോകണം. കാരണം ഇന്നലെ ഹൈക്കോടതി സ്വമേധയായി വിഷയത്തിൽ ഇടപെട്ടു, ചില പരാമർശങ്ങൾ നടത്തി. കാരണം നമുക്ക്
ലഭിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 2020 മുതൽ ഏതാണ്ട് 200 ആക്രമണങ്ങൾ ഇത്തരത്തിൽ ഡോക്ടർമാർക്കെതിരെ ഡ്യൂട്ടിക്കിടയിൽ ഉണ്ടായി എന്നാണ് IMA ഒരു കണക്ക്. ഈ കോവിഡിന്റെ ആദ്യ വർഷം മാത്രം 150 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതിലൊന്നും ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ അപര്യാപ്തത അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കുന്നവരുടെ ഒരു അലസത. അതെ, ആ പ്രത്യേക സിറ്റിംഗിൽ വലിയ രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ. ഇത്തരത്തിൽ ഡോക്ടർമാർക്ക് സുരക്ഷ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചിട്ടുകൂടെ എന്നായിരുന്നു കോടതി ചോദിച്ചിരുന്നത്. ഒപ്പം പോലീസിന്റെ കയ്യിൽ തോക്കില്ലായിരുന്നോ എന്ന് വരെ കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. കാരണം നമ്മൾ ഈ ബോട്ട് തുരുന്ന് പറഞ്ഞ പോലെ ഇന്നലത്തെ സംഭവം പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങൾ വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പൊതുജനങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവടാവുക. ഒരുപക്ഷെ ഭരണാധികാരികൾ, പക്ഷെ ഇവരൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നതും ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടിയാണ്. നമുക്ക് സുബിയിലേക്ക് ഒന്ന് പോകണം. സുബി, ഇന്നും കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ വലിയ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഇന്ന് എന്തൊക്കെയാവും കോടതി പരിഗണിക്കുക? അശ്വതി, സുബിയിലേക്ക് വരാം. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഐശ്വര്യയിലേക്ക് ഒന്നുകൂടി പോകണം. ഐശ്വര്യ, ഇന്ന് ഈ ഡോക്ടർമാരുടെ സംഘടനകൾ, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ IMA അടക്കം കണക്കുകൾ വരെ ശേഖരിച്ച് സർക്കാർ നൽകിയിട്ടുണ്ട് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അപ്പോൾ ഈ ഡോക്ടർമാരുടെ സംഘടനകൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്താകും? ഒപ്പം ഈ പരിഗണന ഈ ആവശ്യങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ വേറെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക്, സമരങ്ങളിലേക്ക് മറ്റും ഈ സംഘടനകൾ നീങ്ങാൻ തന്നെയാണോ സാധ്യത? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആശുപത്രി സംരക്ഷണ നിയമം പരിഷ്കരിച്ചുള്ള ഓർഡിനൻസ് ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ആശുപത്രികളിൽ ഡോക്ടർമാരിരിക്കുമ്പോൾ അവർക്ക് കൃത്യമായി ഒരു സെക്യൂരിറ്റി ഒരുക്കണം, CCTV അടക്കം സ്ഥാപിക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ CCTV ദൃശ്യങ്ങളിലൂടെ പ്രതിയെ പിടികൂടാനാകും. അതുമാത്രമല്ല, അങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടെ തടയാൻ സെക്യൂരിറ്റി ഉണ്ടാകും എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിൽ ആംഡ് റിസർവ് പോലീസിനെ നിയമിച്ച് പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കണം, അത് കർശനമായി വേണമെന്നുള്ള ആവശ്യം ഡോക്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. അത്യാഹിത വിഭാഗങ്ങളിൽ ട്രയാജ് സംവിധാനങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഉടൻ നടപ്പിലാക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ സന്ദീപിനൊപ്പം എത്തിയ പോലീസുകാർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യമടക്കം ഈ ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ CMOമാരെ നിയമിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇതിലേതൊക്കെ ഈ ആവശ്യങ്ങൾ, എന്തായാലും ഈ എല്ലാ ആവശ്യങ്ങളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഡോക്ടർമാർ അവതരിപ്പിക്കും. പക്ഷേ ഏതൊക്കെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കും, അതിൽ എത്രയും വേഗം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അതിലേറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടത്, സ്വാഭാവികമായും ഇങ്ങനൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം ആശുപത്രികൾ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിഷേധം, ഭരണസേനാ കേന്ദ്രത്തിന് മുന്നിൽ വലിയ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അത് ഇന്നും തുടരും. അങ്ങനെ ഡോക്ടർമാർ സമരം തുടരുകയാണെങ്കിൽ സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത് അത്രയും ഗൗരവത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചതും. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, 10:30 തുടങ്ങുന്ന യോഗമാണ്, ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷേ ഇതിലേതെങ്കിലും ആവശ്യങ്ങൾ പരിഗണിക്കാതെ പോവുകയോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോവുകയോ ചെയ്താൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് അവരില്ല. ഇത്രയും കാലം കഴിഞ്ഞ പല സംഭവങ്ങളിലും IMA ആസ്ഥാനത്തോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലോ നടന്ന പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഭരണസേനാ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഡോക്ടർമാർ എത്തി സമരം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ഇനി ഈ പ്രതിഷേധം തുടരും എന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സമരം തുടരും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഐശ്വര്യ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഈ കേൾക്കുന്ന ഓരോരുത്തരുടെയും വിശദീകരണം നമ്മൾ കേൾക്കുന്നുണ്ട്. പോലീസിന്റെ വിശദീകരണം ഇന്നലെ ADGP സംസാരിച്ചപ്പോൾ പറഞ്ഞത്, പോലീസ് ഇയാളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ഒരു പ്രതിയായിട്ടല്ല, ഒരു പരാതിക്കാരനായിട്ടാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആംഡ് പോലീസ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല, ഒപ്പം വിലങ്ങണിയിച്ചല്ല കൊണ്ടുപോകുന്നത്. കാരണം ഒരു പ്രതിയെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് വിലങ്ങണിയിക്കേണ്ടത്, പരാതിക്കാരനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചാണ് അവിടെ കൊണ്ടുപോയത് എന്ന് പറയുന്നു. അതേസമയം ആരോഗ്യമന്ത്രി പറയുന്നത് അവിടെ എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ പോലീസുകാരനും ഉണ്ടായിരുന്നു, വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവരും വിശദീകരിക്കുന്നു.
ഇതിൽ ഏറ്റവും വില്ലനായി നിൽക്കുന്ന മറ്റൊരു കാര്യം ലഹരിയാണ്. നമ്മളടക്കം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ക്യാമ്പയിൻ നടത്തിയതാണ്. നമുക്ക് മന്ത്രി എം വി രാജേഷ് നമുക്ക് അഭിനന്ദനവും അറിയിച്ചിരുന്നു. വലിയ വിഷയം ഈ കാര്യത്തിലൊക്കെ ഐശ്വര്യ നേരത്തെ സ്റ്റോറികളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ ലഹരി എന്ന് പറയുന്ന വില്ലൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അയാൾ ലഹരിക്കടിമയായിരുന്നുവെന്നും അധ്യാപകനായിരുന്നിട്ട് പോലും ഇത്തരത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരാളായിരുന്നു. ആ ലഹരിയാണ് അയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന രീതിയിലുള്ളൊരു ചർച്ച കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്നില്ല. അത് വളരെ ഗൗരവത്തോടെ സർക്കാർ എടുക്കേണ്ട ഒരു വിഷയമല്ലേ ഐശ്വര്യ? തീർച്ചയായിട്ടും അശ്വതി, കാരണം ന്യൂസ് 18 അടക്കം ഇനി എത്ര ഇരകൾ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നു. ഇത് സംസ്ഥാനത്ത് ലഹരി മാഫിയ പിടിമുറക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള വാർത്തകൾ ഈ കേസിലും വരുന്നുണ്ട്. പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ സന്ദീപിന്റെ മെഡിക്കൽ പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട്. കാരണം ഇത്തരം അഭ്യൂഹങ്ങൾക്കപ്പുറത്തേക്ക് ഔദ്യോഗികമായ ഒരു മെഡിക്കൽ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അത് ഇന്ന് മെഡിക്കൽ പരിശോധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിലും ചെറിയ പ്രതിസന്ധികളുണ്ട്. കാരണം നമുക്കറിയാം ഈ വിഷയം ഒരു ഡോക്ടർ കൊല്ലപ്പെട്ട വിഷയമാണ്. സ്വാഭാവികമായും ഈ പ്രതികൾക്ക് സർക്കാർ ആശുപത്രികൾ പരിശോധന നടത്തുന്നതാണ് രീതി. പക്ഷേ ഇക്കുറി അത്തരത്തിൽ സർക്കാർ ആശുപത്രികളിൽ എത്തിച്ച് സന്ദീപിനെ പരിശോധന നടത്താൻ കഴിയില്ല. കാരണം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, വൈകാരികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം പാരിപ്പള്ളിയിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സന്ദീപ് ഉള്ളത്. അവിടെ ഡോക്ടറെ എത്തിച്ച് പരിശോധന നടത്താനുള്ള തീരുമാനം ജയിലിന് പുറത്തു കൊണ്ടുവരാതെ ജയിലിനുള്ളിൽ തന്നെ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് എത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരിക. അതിനുശേഷം മാത്രമേ ഇത് ഇയാൾ ലഹരിയുടെ പുറത്ത് ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ആ മെഡിക്കൽ പരിശോധനയാണ് ഇന്നത്തെ ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഒപ്പം തന്നെ ഇതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകി ഇയാളെ തെളിവെടുപ്പിന് അടക്കം കൊണ്ടുപോകും. പക്ഷേ അതിനൊക്കെ മുന്നോടിയായി മെഡിക്കൽ പരിശോധന വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി മാഫിയ സംസ്ഥാനത്ത് പിടിമുറുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇയാൾ ഒരു അധ്യാപകനാണ് എന്നുള്ളത് തന്നെയാണ്. അധ്യാപകൻ ലഹരി ഉപയോഗിക്കുന്നു, തുടർന്ന് ഇത്തരമൊരു കേസിൽ പ്രതിയാകുന്നു. അതിനുശേഷം എന്താണ് ഇതിൽ ഉണ്ടായത്, ഈ ലഹരി ഉപയോഗിച്ചതാണോ ശരിക്കും ഇതിലുള്ള കാരണം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഇയാളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട്. സന്ദീപിന്റെ മെഡിക്കൽ പരിശോധന പൂർത്തിയാകേണ്ടതുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി, നമുക്ക് സുവിയിലേക്ക് ഒന്ന് പോകണം. ശരി ഐശ്വര്യ, സുവി നേരത്തെ ചോദിച്ചത് കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്? രഞ്ജിത്ത്, കൊട്ടാരക്കരയിൽ യുവ ഡോക്ടർക്ക് ദാരുണ മരണം സംഭവിച്ച സംഭവം ഗൗരവത്തോടുകൂടി തന്നെയാണ് ഹൈക്കോടതി കാണുന്നത്. ഇന്നലെ അടിയന്തര സിറ്റിംഗ് ആണ് ഹൈക്കോടതി നടത്തിയത്. രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഉന്നയിക്കുക കൂടി ഉണ്ടായി. ഇങ്ങനെ സുരക്ഷ, ഡോക്ടർമാർക്ക് സുരക്ഷ നൽകാൻ കഴിയില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതാണ് നല്ലത് എന്നുവരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. തോക്കുണ്ടായിരുന്നില്ലേ പോലീസിന്റെ കയ്യിൽ? മൂന്ന് പേരെ ആക്രമിച്ചതിന് ശേഷമാണ് പ്രതി യുവ ഡോക്ടറുടെ സമീപത്തേക്ക് എത്തുന്നത്, യുവ ഡോക്ടറെ ആക്രമിക്കുന്നത്. ഇങ്ങനെ മൂന്ന് പേരെ ആക്രമിച്ച ഒരു സാഹചര്യത്തിൽ തോക്കുണ്ടായിരുന്നില്ലേ പോലീസിന്റെ കയ്യിൽ എന്നുവരെ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇത്തരം ഒരു സംഭവം വരുമ്പോൾ വികാരഭരിതമായിട്ടല്ലാതെ കോടതിക്ക് ഇടപെടാൻ ആകില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഞങ്ങൾ മതി ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ എന്നുപോലും ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രൂക്ഷമായ വിമർശനമായിരുന്നു ഉന്നയിച്ചത്. കഴിഞ്ഞ യുവ ഡോക്ടറുടെ മരണം ജീവൻ രക്ഷിക്കുന്നതിൽ പോലീസ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ഹൈക്കോടതി വിലയിരുത്തി. എന്തുകൊണ്ടാണ് ഈ നഴ്സിംഗ് റൂമിൽ എന്തുകൊണ്ടാണ് പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാതിരുന്നത്? 5 പോലീസുകാർ ഉണ്ടായിരുന്നു കൊണ്ടുപോകുമ്പോൾ, പക്ഷേ എന്തുകൊണ്ട് നഴ്സിംഗ് റൂമിൽ ഈ പ്രതി ആദ്യമായിട്ട് ബന്ധുവിനെയാണ് ആക്രമിച്ചത് എന്ന് പറയുന്നു. ആ ബന്ധുവിനെ ആക്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന്റെ സാന്നിധ്യം ഇല്ലാതെ പോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും സർക്കാരിനും പോലീസിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയെ കൂടെ കക്ഷി ചേർത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് ഇന്നത്തേക്ക് നൽകണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട് പോലീസ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് നൽകാൻ സാവകാശം നൽകണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടുവെങ്കിലും ഇനിയൊരു സാവകാശം നൽകാൻ സാധിക്കയില്ല, ഞങ്ങളുടെ മകളാണ് മരിച്ചത് എന്ന് പോലും ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഈ കേസിൽ ഇതിൽ ഒരു റിപ്പോർട്ട് നൽകും. ഒപ്പം സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയത്തിൽ
ഓൺലൈനിൽ ഇന്നത്തെ കോടതി നടപടികളിൽ പങ്കെടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ സംഭവം നടന്ന സ്ഥലത്തെ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഈ സംഭവ സ്ഥലം സന്ദർശിച്ച ശേഷം ഹൈക്കോടതിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും കൊട്ടാരക്കര മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഇന്ന് സംഭവ സ്ഥലം സന്ദർശിക്കുകയും അതിനുശേഷം ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ സംഭവം നടന്ന ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ അത് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അതിൻ്റെ ചുമതല സൂപ്രണ്ടിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു കേസിൻ്റെ വിചാരണ സമയത്തേക്ക് ഇതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകും. അത് സൂക്ഷിച്ചു വെക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 10:45 വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. കൂടുതൽ വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടാകുമോ, എന്തെല്ലാം മാനദണ്ഡങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കണം. പ്രത്യേകിച്ചും പോലീസ് ഇന്നലെ ഹൈക്കോടതിയിൽ പറയാൻ ശ്രമിച്ചത് ഇതാണ്, ഇയാൾ പരാതിക്കാരനായിട്ടാണ് തങ്ങൾ കൈകാര്യം ചെയ്തത്, ഇയാളാണ് ഇയാളെ ഒരു നാട്ടുകാർ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി അറിയിച്ചത് ഈ സന്ദീപാണ്. അതുകൊണ്ട് പരാതിക്കാരനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് കയ്യാമം വെക്കുന്നത് എന്നൊരു ചോദ്യമാണ് പ്രധാനമായും പോലീസ് ഹൈക്കോടതിയിൽ ഇന്നലെ ചോദിച്ചത്. പക്ഷേ അപ്പോൾ പോലും പറഞ്ഞത് ഇയാൾ വയലന്റ് ആയിരുന്നു, പോലീസ് അവേണ്ടത്ര ജാഗ്രത ഈ കാര്യത്തിൽ സ്വീകരിച്ചില്ല, ഇയാൾ വയലന്റ് ആയിരുന്നു, അതെന്തുകൊണ്ടാണ് ആ ഒരു കാര്യം പരിഗണിക്കാതെ പോയത്, പ്രത്യേകിച്ചും ഇങ്ങനെ അക്യൂസ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും, അതായത് പോലീസ് ഒരു ആളെ കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ സ്വീകരിക്കണം, എന്തെല്ലാം ഗൈഡ് ലൈനുകൾ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച ഒരു കാര്യം കൂടെ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 10:45 ഹൈക്കോടതി ഇത് വീണ്ടും പരിഗണിക്കുകയാണ്. ഇന്നലെ ഈ കേസിൽ IMA കക്ഷി ചേർന്നിരുന്നു. IMA പറയുന്നത് സുവിശ്വാസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ന് 10:45 വീണ്ടും ഈ കേസ് പരിഗണിക്കുകയാണ്. അതിനിടെ അശ്വതി, കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് നടത്തിയ